വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ റിട്ടേണിംഗ് വാളിൻ്റെ ഡിസൈനിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോ കാണണം, എന്നാലേ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ IS-456ഉം SP-16ഉം കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. MU=KA×H³/6. ഈ ഫോർമുല നമ്മൾ മുമ്പ് കണ്ടതാണ്. MU കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സ്റ്റെമ്മിൻ്റെ ഡിസൈനിലാണ്. നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് ഡിസൈൻ ക്രൈറ്റീരിയാസ് ഡിസ്കസ് ചെയ്തതാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.3 × 18 × 4.75 ÷ 4.75 ÷ 6 = 107.06 kN·m² എന്ന വാല്യൂ നമുക്കിവിടെ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇനി നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്യണം. MU കണ്ടുപിടിച്ചു, നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിച്ചു, ഫാക്ടറൈസ് ചെയ്യണം. മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുലേനെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ KA എന്ന് പറഞ്ഞ ആക്റ്റീവ് എർത്ത് പ്രഷർ, ഗാമ എന്ന ഡെൻസിറ്റി, H എന്ന് പറഞ്ഞ ഹൈറ്റ്. ഈ ഹൈറ്റിൽ നമ്മളൊരു കാര്യം, തിക്നെസ് കുറച്ചിട്ടുള്ള ഹൈറ്റാണ് നമ്മളിവിടെ, ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് കുറച്ചിട്ടുള്ള ഹൈറ്റാണ്, സ്റ്റെമ്മിൻ്റെ ഹൈറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി അത് ഫാക്ടറൈസ് ചെയ്യണം. MU = 1.5 × 5 × m എന്ന് വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 160.6 kN. ഇനി MU നമ്മൾ കണ്ടുപിടിക്കുന്നത് IS-456 2000 ലാണ്. അത് 0.138 FCK × B×D² എന്ന ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ കിട്ടും 241.22 mm, പ്രൊവൈഡഡ് DE=. നമ്മൾ ഡി എന്ന് പറഞ്ഞത് വെച്ചാൽ നമ്മൾ തിക്നെസ്, ബേസ് പ്ലേറ്റിൻ്റെ അല്ല സ്റ്റെമ്മിൻ്റെ തിക്നെസ്സാണ്. അത് 450 + 200/2, അതിൻ്റെ ആവറേജ് ഡെപ്തായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സേഫ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കടക്കാം. ഈ നെക്സ്റ്റ് സ്ലൈഡിൽ MU = 0.87 FI × AST × D − FI AST / FCK × B എന്ന ഫോർമുല. അത് IS-456 2000 ലുള്ളതാണ്. അത് വെച്ച് നമുക്ക് AST കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം 16 mm ഡയമീറ്റർ ബാസ് അറ്റ് 170 mm സ്പേസിംഗ്. സ്പേസിംഗ് കണ്ടുപിടിക്കേണ്ട ഫോർമുല നിങ്ങൾക്കറിയാമല്ലോ, 1000 ÷ഏരിയ ഓഫ് സ്റ്റീൽ ÷ π/4 × 16² എന്ന ഫോർമുലയാണ്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.